പഠിത്തം നടക്കുന്നുണ്ടോ? ആഹാ, ആണോ? കൂടെ പഠിച്ചവന്മാരൊക്കെ മറ്റിടങ്ങളിലേക്ക് ചേക്കേറി നോസ്റ്റാൾജി നിന്ന് ജീവിക്കുന്ന കാലം. എനിക്കാണെങ്കിൽ സപ്ലിഭാരം വെള്ളത്തിൽ കിടന്ന് ചാടി തിമിർക്കുന്നു. കിട്ടാനുള്ള 7 പേപ്പറുകൾ സൽപുത്രൻ എഴുതിയെടുക്കുന്നത് സ്വപ്നം കാണുന്ന അമ്മ, പുച്ഛമല്ലാണ്ട് വേറൊരു വികാരവും പ്രകടിപ്പിക്കാത്ത അച്ഛൻ, പ്ലേസ്മെൻ്റ് ഒന്നും ആയില്ലേ എന്ന് മാത്രം ചോദിക്കാൻ അറിയാവുന്ന കുറേ നാട്ടുകാർ, ഇതൊന്നും പോരാത്തേന് കാതങ്ങൾക്കപ്പുറം കാത്തുകിടക്കുന്നൊരു കാതലി, പ്രേമം അങ്ങനെ മുട്ടിട്ട് കാച്ചി പൂത്ത് നിൽക്കുന്ന കാലം. നീ കുളിക്കുന്നില്ലേ? മിനിയാന്ന് കുളിച്ചാടാ. കഷ്ടം. നീ പടം വല്ലതും കണ്ടോ? എവിടെന്ന്? രാവിലെ എഴുന്നേറ്റ് ടി വി വെക്കും, പിതൃതുല്യനായ മുഖ്യം ചതിച്ചു, ഭാര്യ ഭർത്താവിനെ തല്ലി, മന്ത്രി ഭാര്യയെ തല്ലി, അങ്ങനെ ഫുൾ വീറ്റാണ് ടി വിയിൽ. വീറ്റിന്റെ ജയ പോക. അത് ശരിയാ. ഞങ്ങള് ഭരിച്ചപ്പോ പോലും ഇത്രയും വീറ്റ് ജനങ്ങൾ കണ്ടു കാണില്ല. നിന്റെ ഫോൺ അടിക്കണം. കേട്ടെ, നോക്കട്ടെ. അവളാ അവളാ. നടക്കട്ടെ നടക്കട്ടെ. ആ പറ. എന്തായി? ഒന്ന് വീട് വരെ വരണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹലോ. ആ പറയൂ അങ്കിളെ. എന്തിനാ അങ്കിള്? പെട്ടെന്ന് വേണ്ട, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലാൻഡ് ഫോണിലേക്ക് വിളിക്ക്, കൂട്ട് പറഞ്ഞുതരാം. അല്ല അങ്കിൾ. എന്തി? എന്തടാ സീൻ? എന്തടാ ഈ കോറി മുതലാളിമാർക്ക് ഗുണ്ടകളുണ്ടാവോ? രണ്ടു ദിവസം മുമ്പേ അവൾ രാത്രി ലാൻഡ് ഫോണിന്ന് വിളിച്ചിരുന്നു. വീട്ടിൽ പിടിച്ചെന്ന് തോന്നുന്നു. ഏ, നിന്നെ വീട്ടിൽ പോക്കയാ? എൻ്റെ വീട്ടിലല്ലടാ, അവളുടെ വീട്ടിൽ. അപ്പൊ അവളൊരു കുറ്റസമ്മതം നടത്തി കാണും, പോയാൽ നിന്റെ പേരിൽ ഒരു അച്ചടക്ക നടപടി ഉണ്ടാവും. ബ്രോ, ഓ ശല്യം. ആ കുട്ടി എങ്ങനെയാ? റിബലാണോ? ഡാ, കുളിച്ചു കഴിഞ്ഞാ പൊക്കൂടെ, നിനക്ക് ക്ലാസ് ഒന്നുമില്ലേ? എന്താണ് ബ്രോ, എനിക്കൊരു കാര്യം ചോദിച്ചൂടെ? ആ ചോദിച്ചൂടാ. നീ പറയടാ. പോയവരുടെ സ്റ്റണ്ട് സീനാവോ? ഏ, അങ്ങളെയൊന്നുമല്ലോ, അച്ഛനല്ലേ. അതെ, പക്ഷെ സ്വന്തമായിട്ട് ജിമ്മൊക്കെ ഉള്ള ടീമാടേ. അത്ര പേടിയാണ്, നീ പോണ്ടറാ. പോയില്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് വീട്ടിൽ പറഞ്ഞാലോ? ബീരു. നീ ധൈര്യമായിട്ട് പോടാ, ഉപദേശിച്ചിട്ട് തിരിച്ചുവിടാനാ? പിന്നെ ഉപദേശിച്ചിട്ട് തിരിച്ചുവിടാ അയാളെന്തോ സ്കൂൾ മാഷാ. ഇതേ പെണ്ണ് കേസാ, പെണ്ണ് കേസ്. പിന്നെ പെണ്ണ് കേസ്? ലോകത്ത് ആദ്യമായിട്ടല്ലേ രണ്ടുപേരും പ്രേമിക്കുന്നേ. തുടങ്ങി ടച്ചക്ക, പോടാ പോടാ. ആ ഞാനെന്തായാലും പോവാ, വൈകിട്ട് കാണാം. ഓ, കാണണമെന്നില്ല ബ്രോ. Don't worry bro, shit happens. ഒന്നിറങ്ങി പോടാ. ഒരു കാമുകി പറഞ്ഞ നത്തോലിയുടെ വരെ പുച്ഛം വാങ്ങി മ്ലേച്ചൻ. എന്തായാലും പോയി നോക്കാം. ഒരു കമ്പനിക്ക് നീ കൂടെ വരുന്നോ? അയ്യടാ, ഇന്നും വർദ്ധിച്ച വിലക്കയറ്റത്തിനെതിരെ അടുപ്പ് കൂട്ടി അഗ്നിസിംഗിലെ തീർത്ത് പ്രതിഷേധമാ. അതൊക്കെ കളഞ്ഞിട്ട് എന്നെ കൊണ്ടുവരാൻ പറ്റില്ലേ? നിന്നെ കൊണ്ടൊക്കെ വാച പിടിക്കാനേ പറ്റുള്ളൂ, അല്ലാണ്ട് എന്തിനു കൊള്ളാം. അവളുടെ വീട് എവിടെയാ? അങ്കമാലി കഴിഞ്ഞു. ആ പേപ്പർ ഇറങ്ങിയ സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ച് വീട്ടിലെത്താല്ലേ. അയാളെ പിന്നെ വിടണായിരുന്നു സംശയ. ഞാനെന്തായാലും പോകാൻ തീരുമാനിച്ചു, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നീ ധൈര്യമായിട്ട് പോടാ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അടുത്തുള്ള പാർട്ടി ഓഫീസിൽ കയറി എന്റെ പേരങ്ങ് പറഞ്ഞാൽ മതി. ആ ഏരിയയിലൊക്കെ എന്റെ പ്രബന്ധങ്ങൾ അത്യാവശ്യം ഫേമസാ. ഒന്ന് നിർത്തടാ. ആ എന്തായാലും അടുത്ത ആഴ്ച വരാനുള്ള റിസൾട്ടിന് നിങ്ങൾക്ക് പേടിക്കണ്ടല്ലോ. പോടാ പുല്ലുകളെ, ഞാൻ അങ്ങനെ എങ്ങനെ ഫേസ് ചെയ്യുന്നറിയാണ്ടിരിക്കുമ്പോഴാണ്. എടാ, ജീവിതം നമ്മളെ പേടിപ്പിക്കും, അതിനെ പല്ലിളിച്ച് കാണിച്ച് നേരിടണം. അല്ലാതെ പുതിയ പിള്ളേരെ പോലെ പെൻസിലിന്റെ മോനെ ഒടിഞ്ഞു പറഞ്ഞ് സൂയിസൈഡ് ചെയ്യല്ലേ വേണ്ടത്. കേട്ടാ, ഇതേ കാൽമാക്സ് പറഞ്ഞല്ല, ഈ സുരേഷ് കാസ്ട്രോ പറഞ്ഞതാ. എന്റെ മുഖത്തുപ്പണെങ്കിൽ നീങ്ങ മാറിയുന്നോ? ഗോർബച്ചോവിന്റെ അച്ഛനാന്ന് വിചാരം പാട്ടി. ആ എന്തായാലും ആ താടി മുടി ഒന്ന് എടുത്തിട്ട് പോടേ, ഒന്ന് മെയിനായിട്ട് പോ. നീ ഏതായാലും കുളിക്കാൻ വന്നല്ലേ, കുളിച്ചിട്ടോ, ഇനി പറ്റിയില്ലെങ്കിലോ. അവളുടെ ചേട്ടൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നീ കൂടെ കേട്ടതല്ലേ? അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാമെന്ന് വരുത്തണം. എനിക്ക് വെക്കേഷനാ, താൻ ആദ്യമേ പഠിച്ച് പാസ്സാവാൻ നോക്ക്. ഞാൻ പാസ്സാവാൻ. ശരി. ഹലോ. വരുന്നില്ലേ? ഉണ്ടെങ്കിലേ. വഴി അറിയോ? അറിയാം. ഇല്ല, അറിയില്ല, ചെറുതായിട്ട് അറിയാം. ഇവിടെ വന്ന് ബസ് ഇറങ്ങാൻ അറിയാലോ. അറിയാം. സ്റ്റോപ്പ് എത്തിയിട്ട് വിളിക്കും, ഞാൻ വരാം.
തിരിച്ചോയാലോ? ഏ തല്ലാൻ ആളെ കൂട്ടായിരിക്കും. ഏ പിന്നെ സാധ്യല്ല. വിളിച്ചു വരുത്തിയത് ബുദ്ധിമുട്ടായോ? ഇല്ലെങ്കിലേ പെട്ടെന്ന് വിളിച്ചിട്ട് വരാൻ പറയുന്ന കരുതിയില്ലല്ലേ? ഇല്ലെങ്കിലേ തിരക്കായിരുന്നു. ഇല്ലെങ്കിലേ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും വരാതിരിക്കാൻ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ആ ശരി, വാ വാ വീട്ടിലേക്ക് പോവാം. താൻ അവളുടെ കൂടെ ഇതിനു മുമ്പ് പലവട്ടം വന്നിട്ടുണ്ടെന്നാണല്ലോ അവള് പറഞ്ഞത്. അതെ, വന്നിരുന്നു. പക്ഷെ ഈ വഴിയൊന്നും അത്ര ഓർമ്മയില്ല. ഈ ചെറിയ പ്രായത്തിൽ മറവി അത്ര നല്ലതല്ല. അത് മനഃപൂർവ്വം മറക്കുന്ന കാര്യങ്ങള്. പലവട്ടം ഇല്ലെങ്കില് ഒരു വട്ടം അതാ മറന്നുപോയത്. തനിക്ക് പ്ലേസ്മെന്റ് ആയോ? അവളുടെ ബാച്ചല്ലേ? ഇല്ലെങ്കില് കുറച്ച് പേപ്പർ കിട്ടാനുണ്ട്. ഓ, അവള് തിരക്കിട്ട് ഗേറ്റിന് പ്രിപ്പയർ ചെയ്യാ. താൻ എഴുതുന്നില്ലേ? ഇല്ല, അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി. ഏ, വിട്ടുപോയോ? ഓ, നിങ്ങളൊക്കെ പിന്നെ തിരക്കുള്ള ആൾക്കാരാണല്ലോ അല്ലേ. അല്ല, കിട്ടാനുള്ള എൻ്റെ റിസൾട്ട് എപ്പോഴാണ്? അടുത്ത ആഴ്ച കഴിഞ്ഞ സമയം റിസൾട്ട് വരും. എനിക്കിനി എക്സാം കൂടെ ഉണ്ട്. എല്ലാം കയറുമോ? ആ, കുഴപ്പമില്ല, എല്ലാം കയറുമോ എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്ത് കുഴപ്പം? വളർത്തുന്നവർക്കല്ലേ കുഴപ്പം. ഈശ്വരോ രക്ഷ. ഗുഡ് മോർണിംഗ് അങ്കിളെ. ആ, ഗുഡ് ആഫ്റ്റർനൂൺ. കൂടാരാ? ഓ, അങ്ങനെ ആരുമല്ല. താൻ ചെല്ല്, വൈകിട്ട് ജിമ്മി കാണാം. ഓക്കെ അങ്കിളെ. ഹലോ. ആരാ? കൂട്ടുകാരനാ. നുണ പറഞ്ഞത്ര ശീലമില്ല അല്ലേ. ഉള്ളി നിർത്താതെ കോഴടിക്കുന്നു. ഒന്ന് തലയോർത്തി നോക്കാൻ പോലും പറ്റിയില്ല. മൂപ്പര് പിന്നെ എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് തന്നെ ഓർമ്മയില്ല. കയറി വാ. താൻ ആ ചെരുപ്പെടുത്തം കാത്തേ കിട്ടോ. എന്റെ കണ്ണു തെറ്റി ഇവിടെ ഉള്ളെന്ന് ചില പട്ടികൾ കൊണ്ടുപോകും. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. താൻ ഇരിക്കെ, ഞാനിപ്പോ വരാം. അഞ്ജലി. അവൾ അടുക്കളയിലെ താ ഫോൺ വെക്കേ. ശേ, വെറുതെ വിളിച്ച് ആണങ്കട്ട്. തൻ്റെ ഈ ഫോണിന് എന്ത് വില വരും? ഒരു 10,000 രൂപ ഉണ്ടാവും. ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടാവുമല്ലേ? ആ ഉണ്ട്. അതിനു വേണ്ടി മാസം 100 രൂപ. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് പോരെ മോനെ. ഇതെല്ലാം ആ ഞാൻ പറഞ്ഞേ ഉള്ളൂ. താനൊന്ന് വന്നേ, നമുക്കൊന്ന് ടെറസിൽ പോയി സംസാരിക്കാം. Thank you.
അവളുടെ അമ്മ മരിച്ചതാണെന്ന കാര്യം തനിക്കറിയാലോ. എനിക്കാണെങ്കിൽ ആകെ ഒരു കുട്ടിയേ ഉള്ളൂ. ആ അവളിപ്പോൾ എന്നെക്കാളേറെ സംസാരിക്കുന്നത് തന്നെ പറ്റിയാണ്. തന്നെ കാണാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞ ഒരാളിവിടെ രണ്ട് ദിവസമായി വ്രതമാണ്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ ഈ ലോകത്ത് വേറെ പലരും ഉണ്ടാവും, എനിക്കാകെ ഉള്ളത് അവളാണ്. ഇവിടുത്തെ ആഹാരമൊക്കെ തനിക്ക് ഇഷ്ടാവുമെന്ന് അറിയില്ല, എന്നാലും താനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം താനിപ്പോൾ കഴിച്ചില്ലെങ്കിൽ അവൾ കഴിക്കില്ല. എൻ്റെ മകൾ വിഷമിച്ചാൽ അത് എൻ്റെ കഴിവില്ലായ്മ മാത്രമാണ്. അതാണ് ഞാൻ തന്നെ വിളിപ്പിച്ചത്. ഞാനീ പറഞ്ഞതൊക്കെ തനിക്ക് കുറച്ച് ഡ്രമാറ്റിക്കായിട്ടും സില്ലിയായിട്ടൊക്കെ തോന്നാം. പക്ഷേ സ്വന്തം മക്കൾക്ക് വേണ്ടി സില്ലിയാവുന്നതൊക്കെ എല്ലാ അച്ഛനമ്മമാർക്കും പറഞ്ഞിട്ടുള്ളതാണ്. അതല്ല ഞാൻ താമാ ഊണ് കഴിക്കാം. പിന്നെ ഞാനീ പറഞ്ഞൊന്നും അവൾ അറിയണ്ട. ഇല്ലാങ്കിള മനസ്സിലായി. താൻ വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയതല്ല. താങ്ക്സ് ഫോർ കമ്മിങ്. ഓക്കെ അങ്കിൾ. അഞ്ജലി ഊണെടുത്ത് വെക്കേ. മനസ്സിലാകപ്പാടെ ഒരു കുറ്റബോധം. പ്രതീക്ഷിച്ചതല്ല കേട്ടത്. തലയുയർത്തി നോക്കുമ്പോൾ മകളെ മാത്രം നോക്കുന്ന ഒരച്ഛനെ കണ്ടു. എന്നെ മാത്രം നോക്കുന്ന ആ മകളെയും. ഓരോ വാക്കിലും ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ചെറുതായി പോകുന്നതായി തോന്നി. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നായി. ചായ കുടിക്കാതെ പോകുന്നത് മോശമാണ് കേട്ടോ. അല്ല ഇപ്പറങ്ങിയല്ലേ സമയത്തിനെത്തു. താൻ വേഗം ആ കിട്ടാനുള്ള പേപ്പറൊക്കെ എഴുതിയെടുക്കാന്നു. വെറുതെ വീട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കല്ലേ. ഇല്ല ഇപ്രാവശ്യം എന്തായാലും കിട്ടും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ബൈ. ആക്ച്വലി എന്താ സംഭവിച്ചത്? സത്യം പറ നീ അവിടെ പോയോ? അവൾക്ക് പെങ്ങന്മാരുണ്ടോടാ? അയാൾക്കിട്ട് ഞാൻ കൊടുക്കടാ പറടാ. ഞാനവിടെ ബസ് ഇറങ്ങിയപ്പം ദേ അഞ്ച് ഗുണ്ടകള് ഇങ്ങനെ നിൽക്കുകയാണ്.